നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിരവധി ചതികൾ ഒളിച്ചു വെച്ചാണ് ബി ജെ പി കൃത്യമായും വർഗീയ അജണ്ട പ്രചരിപ്പിക്കാൻ ഇത്തവണയും ശ്രമിക്കുന്നത്. അത് ഡോക്ടർ ശശി തരൂർ ഒന്നടങ്കം പൊളിച്ചടുക്കിയിരിക്കുകയാണ്. രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജനുവരി 22 അദ്ദേഹത്തിനെ വിളിച്ചാൽ അദ്ദേഹം ചെല്ലുമോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അത് ഓരോ വ്യക്തികളായി എടുക്കണമെന്നതും ഓരോ വ്യക്തികളുടെയും തീരുമാനമായി കണക്കാക്കണമെന്നതുമാണ് ഡോക്ടർ ശശി തരൂർ ജനങ്ങളോട് പറയുന്നത്. മാധ്യമങ്ങൾ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും ശശി തരൂർ ഈ വിഷയത്തെക്കുറിച്ച് ഒരു രീതിയിലും ആശങ്കയില്ലാതെ പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് ബി ജെ പിയുടെ വർഗീയ അജണ്ട ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അവർ 2014 ഉം 2019 ഉം ജയിച്ചത് ഇതേ അജണ്ട തന്നെയാണ്. ഇനി അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതും ഇതേ അജണ്ടയോടെയാണ്. അത് ജനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് ബോധോദയം വരും എന്നുള്ള കാര്യമാണ് ഡോക്ടർ ശശി തരൂർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ക്ഷേത്ര സന്ദർശനം നടത്തിയത് കണ്ടോ? അതിൻ്റെ എല്ലാ തെളിവും മുഖത്ത് കാണാമല്ലോ. പിന്നെ എന്തിനാണ്, ഞാൻ ഒരിക്കലും മറച്ചു വയ്ക്കുന്നില്ല, ഞാൻ ഒരു ഹിന്ദു ഭക്തൻ തന്നെയാണ്, അതെൻ്റെ മുഖത്ത് കൃത്യമായി കാണാനും കഴിയും. പക്ഷേ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു, എനിക്ക് എല്ലാവരും വോട്ടും തരുന്നുണ്ട്. ഞാൻ 3 തവണ തുടരെ തുടരെ ജയിക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒരു അനായാസ പ്രക്രിയയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അൾട്ടിമേറ്റായിട്ട് ജനത, അതായത് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ജനതാ ജനാർദ്ദൻ എന്ന് പറയുന്നത് പോലെ, ജനതയാണ് വോട്ട് തരേണ്ടത്, അവരാണ് തീരുമാനമെടുക്കേണ്ടത്. പല രീതിയിലുള്ള ഒരു അത്ഭുതപരമായിട്ടുള്ള സമയം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പല നേതാക്കൾക്കും. ചില നേതാക്കൾ അപ്രതീക്ഷിതമായി തോൽക്കാറുണ്ട്, ചില നേതാക്കൾ അപ്രതീക്ഷിതമായി വീണ്ടും തിരിച്ചുവരവ് നടത്താറുണ്ട്. ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, അത് ജനങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഇതാണ് ഉത്തമമായ മറുപടിയായി ഡോക്ടർ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമല്ല ഒരു പാർട്ടിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുന്നണി അധികാരത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇവിടെ ആവശ്യ സാധനങ്ങളുടെ വില എങ്ങനെയാണ്, ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെയാണ്, ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ടോ, ആശുപത്രികളുണ്ടോ, ജനങ്ങൾക്ക് വലിയ രീതിയിൽ ജീവിക്കാനുള്ള സാമഗ്രികൾ ഇവിടെ ഉണ്ടോ, അത്തരത്തിലുള്ള ഒരു രാജ്യമാണോ ഈ ഭാരതത്തിനെ ആ രീതിയിലേക്കാണോ കൊണ്ടുപോകുന്നത്, ഇതൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. അല്ലാതെ ക്ഷേത്രങ്ങളുടെ എണ്ണവും കണക്കുമല്ല ആളുകൾ നോക്കുന്നത്. ഓരോ രീതിയിലും എല്ലാ മതങ്ങൾക്കും അവരുടേതായ പ്രാർത്ഥനാ സൗകര്യം ഒരുക്കുന്ന ആരാധനാലയങ്ങൾ ഉണ്ട്. ആ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുകയും അത്തരത്തിൽ പ്രയർ ഓഫർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അവരുടേതായിട്ടുള്ള രീതിയാണ്. ആ കാര്യത്തിലൊന്നും ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് കടന്നുകയറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഡോക്ടർ ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി അളന്ന് തൂക്കിയ മറുപടി പോലെയാണ് ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിലും മാധ്യമങ്ങൾ കുഴപ്പിക്കാനുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കും, ഏതായാലും ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഇതുവരെയും ഈ വിഷയത്തിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ചില നേതാക്കൾക്ക് അവിടെ ക്ഷണം കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് അവരും പാർട്ടിയും കൂടെയാണ്. പാർട്ടി അന്തിമമായ തീരുമാനം അറിയിക്കും, അതിനുശേഷമുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ഇതിനകത്ത് ഇന്ത്യാ മുന്നണിയുടെ തീരുമാനം എന്താണെന്നുള്ളതും കൃത്യമായി മുന്നണി അറിയിക്കുക തന്നെ ചെയ്യും.